വീണ്ടും ആ നിയമത്തിന്റെ ചരിത്രപരമായ ഒരു ഇംപ്രഷൻ ബഹുജനങ്ങളിൽ ഉണ്ടാക്കാവുന്ന രൂപത്തിൽ നമ്മുടെ ഭാഗത്തു നിന്ന് ക്യാമ്പയിൻ വരണം. നേരത്തെ ഇന്നലെ ഗോവിന്ദ മാഷ് പറഞ്ഞതുപോലെ, അതുപോലെ നമ്മുടെ ഡോക്ടർ ഇക്ബാൽ പറഞ്ഞതുപോലെ, മറ്റു നായകന്മാരും പറഞ്ഞതുപോലെ, ഒരു മതേതര മതവിരുദ്ധ ദർശനങ്ങളുള്ള ആളുകളുടെ നിലപാടുകളുടെ ഐക്യവേദിയിലൂടെ നമുക്കത് സംഘടിപ്പിക്കാൻ സാധിക്കണം. അഥവാ സാംസ്കാരിക ഐക്യവേദി എന്ന ആശക്തി ആ സമ്മേളനം നടത്തിയിട്ടാണ് പ്രേമാനന്ദനെ അഖിലേന്ത്യാ സംഘടനകളെ ബന്ധപ്പെടാനും ഐക്യവേദി ഊട്ടിയെടുക്കാനുള്ള തീരുമാനമെടുത്തത്. ആ പ്രേമാനന്ദ അദ്ദേഹത്തിന്റെ ദിവ്യാത്ഭുത അനാവരണ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് യോജിച്ചിരുന്നു. ആ സംഘടനകളുടെ പൊതു തീരുമാന പ്രകാരം ഒരു സെക്രട്ടറിയെ ഉത്തരവാദപ്പെട്ടു. ആ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകളുടെ പേര് ഉടൻ തന്നെ ജില്ലാ സെക്രട്ടറി നോക്കേണ്ടതാണ്. സമയം കിട്ടിയിട്ടില്ല. മേലിലെങ്കിലും അത്തരത്തിലുള്ള ഒരു കാര്യത്തിന് നമ്മുടെ നേതൃത്വം ശ്രദ്ധ വയ്ക്കേണ്ടതാണ്. പിന്നെ ഇതിനകത്ത് പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ള പ്രവർത്തനങ്ങൾ, കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ, സംസ്ഥാന കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏതെല്ലാം സംസ്ഥാന കമ്മിറ്റി നേരിട്ട് നടത്തിയിട്ടുള്ളതാണ് ഇതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. നിർമ്മാർജ്ജന നിയമം നമ്മുടെ റിപ്പോർട്ടിൽ 12-ാം പേജിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ 2 വർഷം മുമ്പ് മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം സമർപ്പിച്ചിരുന്നു. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഇവിടെ 32 പ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ട്. 5 സൗഹാർദ്ദ പ്രതിനിധികളും അതിനോടൊപ്പം തന്നെ 6 താലൂക്ക് കമ്മിറ്റികളിൽ നെയ്യാറ്റിൻകരയും നെടുമങ്ങാടും 2 കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ചെറിയ ഒരു അറസ്റ്റുമായി ബന്ധപ്പെട്ട് 4 ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ആദ്യമായിട്ട് പറയാനുള്ളത്. മറ്റൊരു പ്രശ്നം ഈ ആൾക്കാരുടെ നമ്മൾ പത്രത്തിൽ കാണുകയാണ്. അപ്പോ ഒരു 5 വയസ്സുള്ള കുട്ടി സ്കൂളിൽ വരുന്ന സമയത്ത് വിവിധ പ്രവർത്തനങ്ങളുടെ സമഗ്രമോ സൂക്ഷ്മമോ ആയ ഒരു റിപ്പോർട്ടല്ല ഇത്. പവൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തനത്തിനെ പറ്റി പറയുന്നുണ്ട്. വളരെ ഒഴുക്കൻ മട്ടിൽ പറഞ്ഞുപോയി. എന്തൊക്കെയാണ് പവൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് വിഭാഗങ്ങൾ ചെയ്തിട്ടുള്ളതെന്ന് വ്യക്തമായി പറയുന്നതിന് പകരം വളരെ ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പോവുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇത്തരം ഈ ഇതര സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളുടെ സ്ഥാപനങ്ങൾക്കും വളരെയധികം സാധ്യതയുണ്ട്. ഒരാള് ശരിയായ അർത്ഥത്തിൽ യുക്തിവാശയപരമായ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ മുൻതൂക്കം കൊടുത്താൽ മാത്രമേ നമ്മുടെ സംഘടനയെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. മറ്റു പ്രവർത്തനങ്ങൾ അപ്രധാനമെന്നല്ല, ഇത് ഈ പ്രവർത്തനങ്ങൾക്കും കൂടി പ്രാധാന്യമുണ്ട്. ഉദാഹരണമായി പരിസ്ഥിതി, ആരോഗ്യം, വിദ്യാഭ്യാസം, വികസനം, സാമ്പത്തികം, ലിംഗനീതി, കുടുംബജീവിതം, ലൈംഗികത, ലൈംഗിക ന്യൂനപക്ഷങ്ങൾ തുടങ്ങിയ നിരവധി ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും പുതിയ പുതിയ പ്രശ്നങ്ങൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ ഉയർന്നു വരികയാണ്. അത്തരം എല്ലാ പ്രശ്നങ്ങളിലും എങ്ങനെ യുക്തിചിന്തയും ശാസ്ത്രബോധവും നമ്മളെ നയിക്കണം? ഈ തരം വിഷയങ്ങളെക്കുറിച്ച്, ഇതുപോലെയുള്ള ആശയപരമായ വിഷയങ്ങളെക്കുറിച്ച് ഗാഢമായി ചിന്തിക്കാനും നമ്മുടെ സമൂഹത്തെ ഉത്ബോധിപ്പിക്കാനും നമുക്ക് കഴിയും. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ അവസാനമായി വരുന്ന നരഹത്യയ്ക്കും പെൺമാനിസത്തിനുമെതിരെ യുക്തിവാദികൾ കുറെ കൂടി വളരെ നിർജീവമായി കിടക്കുന്ന അതിനെ നമുക്കൊത്ത് റിവൈൻ ചെയ്തുകൂടെ വീണ്ടും അത് ഒരു ഈ കാലത്ത് ഒരുപാട് അത് സ്കൂളുകളിൽ ഈ യുക്തി ബോധത്തിന് ഏൽക്കുകയും ചിലരത് ഒരു ആത്മാവിപ്പോഴും ഏറ്റുവാങ്ങുകയും ചെയ്യുന്ന കാലമാണ്. അതിനെക്കുറിച്ച് സ്വയം സൂക്ഷ്മമായി ജനിക്ക് വന്നു സംവാദം എല്ലാവരെയും ഉൾപ്പെടുത്തി സങ്കീർണമായ എങ്ങനെയാണ് പതിനായിരക്കണക്കിന് രാജ്യങ്ങളുടെ പ്രതിഷേധം 193 രാജ്യങ്ങളിലുള്ള അപ്പൊ ഇന്ത്യയിൽ മഴയില്ലാത്തതുകൊണ്ട് കൃഷി നശിച്ചു. ലണ്ടനിൽ മഴയുള്ളതുകൊണ്ട് കളി നശിച്ചു. കാലാവസ്ഥ വ്യതിയാനം അവിടെ കച്ചിന്റെ കച്ചു കഴിക്കാൻ കളിയാണെന്നറിയാം. പഴയ സൗദി അറേബ്യയിലെ മഴകാലത്തിൽ ജില്ലയിൽ പേരുമഴ കാരണം
വെള്ളപ്പൊക്കം ഉണ്ടായി 117 ആളുകളുടെ ജലം കിട്ടി, ഒരുപാട് ആളുകൾ കാണാതായി, അവിടെ കോടിക്ക് നടത്തി ഇരുന്നു പോയിരുന്നതാണ്. ഇതാണ് കാലാവസ്ഥ. അപ്പൊ ആരാണ് ഉത്തരവാദി? പ്രകൃതിയും മനുഷ്യരും തമ്മിലുള്ള ബന്ധം വളരെ സുതാര്യമായ ഒരു ബന്ധമാണ്. പ്രകൃതിയും മനുഷ്യരും തമ്മിലുള്ള ബന്ധത്തിന്റെ പുറത്താണ് നമ്മുടെ കലകളെല്ലാം രൂപപ്പെട്ടിരിക്കുന്നത്. ഇന്ന് ഏകോപക്ഷിയാൽ ചെയ്യാം, പക്ഷെ മനുഷ്യന് പ്രകൃതി തമ്മിലുള്ള യുദ്ധത്തിൽ മനുഷ്യൻ തോറ്റ് തുന്നപ്പെടും. അപ്പൊ ഇങ്ങനെ പ്രകൃതിയെ ദ്രോഹിച്ച വികസിത രാജ്യങ്ങൾ ഇപ്പൊ ലോക നേതാക്കന്മാരുടെ ഇന്ന് ഒബാമയുടെ ഒരു വാർത്ത കണ്ടുണ്ട്, അദ്ദേഹം നിർബന്ധം അവസാനം 12 എത്തുന്നുണ്ട്. അദ്ദേഹം എത്തുന്ന വിമാനമൊന്ന്, പിന്നെ ആ വിമാനത്തിൽ കേടുവന്നാൽ കൂടെ പുറക്കുന്ന വിമാനമൊന്ന്, പിന്നെ അദ്ദേഹത്തിന് കാർ കൊണ്ടുവരുന്ന വിമാനമൊന്ന്, ആഹാരം കൊണ്ടുവരുന്ന വിമാനമൊന്ന്, പിന്നെ അദ്ദേഹത്തിന് വേണ്ടി ശരിക്കും കൊണ്ടുവരുന്ന വിമാനം വേറത്, ഇതൊക്കെ കൂടെ അദ്ദേഹം യൂറോപ്പിൽ നിന്ന് വാഷിംഗ്ടണിൽ നിന്ന് കോപ്പൻ ഹേഗൻ എത്തുമ്പോൾ അന്തരീക്ഷത്തിൽ തെളിഞ്ഞുകിടക്കുന്ന കാർബൺ മൂന്നുള്ളതും അതിശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു പറഞ്ഞത് ഇതിനോട് ഓയിലി ക്വാർട്ടേഴ്സ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം അദ്ദേഹം എന്നെ നമുക്ക് യുക്തിവാദി പ്രചരണത്തിന് വേണ്ടി ഇക്നോട്ടിക് ക്ലാസുകൾ നടത്താൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇടപെടൽ വളരെ ശക്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അതിന് ഉദാഹരണമാണ് അയ്യപ്പിന്റെ ഒക്ടോബർ മാസിക സാധാരണ ആ ലെറ്റ് മാസിക ഒക്ടോബർ എന്നോ നാമ പദ്ധതിയിലെ അയ്യപ്പിന്റെ മാറ്റി ഈ പ്രഭാഷണത്തിൽ മറ്റുള്ളവരുകയാണ് പ്രേമാനന്ദന്റെ മുഖ്യമായ പ്രചരണ പരിപാടി അന്ധവിശ്വാസ നിർമാർജ്ജനവും ദിവ്യാത്ഭുതവും അത്ഭുതവും അനാവരണം ചെയ്ത് ആളുകളെ അതിന്റെ വിധേയത്വത്തിൽ മനസ്സിലാക്കിയാൽ മാത്രം പോരാ അത് പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നുകൂടിയായി. ഈ ദിവ്യാത്ഭുതങ്ങളെ പറ്റിയുള്ള ഒരു ശാസ്ത്രീയ പഠനം ആവശ്യമാണ്, എങ്കിൽ മാത്രമേ നമുക്ക് ശാസ്ത്രീയമായിട്ട് ആ വിഷയത്തെ സമീപിക്കാനാവൂ. എന്താണ് ഈ ദിവ്യാത്ഭുതം അല്ലെങ്കിൽ അത്ഭുതത്തിന് നമുക്ക് കൽപ്പിക്കാവുന്ന നിർവചനം? ഇവരുടെ മുസ്ലിം ഫണ്ടമെന്റലിസ്റ്റായ അവിടെയൊക്കെ സംഭവിക്കുന്നത് ചെറുപ്പകാലത്ത് പ്രചരണങ്ങളുടെ അല്ലെങ്കിൽ ഒരു പരിധി കഴിഞ്ഞതിന് ശേഷം നിത്യമായും ഇടപെടലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഉത്തേജന പ്രതികരണത്തിന്റെ ഫലമായിട്ട് അവിടെ അവിടെയാണ് ബി പ്രേമാനന്ദും അദ്ദേഹത്തിന്റെ സഹോദരൻ ദയാനന്ദും വന്നത്. അതുമുതൽ പ്രേമാനന്ദി സംഘടനയോടൊപ്പം ഉണ്ട്. ബി പ്രേമാനന്ദ്, ബി ദയാനന്ദ്, അവിടെ പേരിന്റെ കൂടെയുള്ള ബി എന്നതിന്റെ പൂർണ്ണരൂപം അടുത്ത കാലത്താണ് ഞാൻ മനസ്സിലാക്കിയത്. ബസവ പ്രേമാനന്ദ് എന്നാണ്. ബസവ കർണാടകത്തിലെ ഒരു ചാർവാകനായിരുന്നു ബസവ. ആ ബസവയുടെ നാമം ആണ് നമ്മുടെ പ്രേമാനന്ദന്റെ പിതാവ് തന്റെ മക്കൾ 1979 കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്ത് തിരുവനന്തപുരം വരെ പങ്കാളികളായ മുഴുവൻ പേർക്കും സംഘാടന